ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മിസ്സിന്റെ പേര് ശ്രീഭാമ, മക്കളെ സ്നേഹത്തോടെ എസ് ബി മിസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ മക്കൾക്ക് ഓണപരീക്ഷ ഇനി ഇതാ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. വിരൽ എണ്ണാവുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മക്കൾക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ അല്ലെ. അപ്പൊ മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല, മിസ് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇതാ മക്കളെ, റിപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ അഥവാ മണ്ണിൽ പുഞ്ഞ് വിളയിക്കുക എന്ന ചാപ്റ്റർ ആണ് അല്ലെ. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഇല്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് മിസ് പറയാണ്. അപ്പൊ മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മിസ്സിന്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കല്ലേ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മക്കൾ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക കേട്ടോ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് ഡാഷ് ദ ബാക്ടീരിയ വിച്ച് കൺവേർട്ട് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു സസ്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരാളാണ് നൈട്രേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആ നൈട്രേറ്റ് നൈട്രേറ്റുകളാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്നത് നമുക്ക് അപര്യാപ്തമാവുന്ന സമയത്ത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയക്ക് പറഞ്ഞ പേര് നമുക്കീ റൈസോബിയം ആണ് അല്ലെ. നമുക്കറിയാം ഈ പയർ വർഗ്ഗങ്ങളിലൊക്കെ മുഴ മുഴ പോലെ കാണുന്ന അവിടെ കാണുന്നതാണ് നമ്മുടെ റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ മക്കൾ അപ്പൊ തന്നെ സ്പോട്ടിൽ എഴുതി വെക്കണം, റൈസോബിയം ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഗ്രാഫ്റ്റിംഗ് ഒട്ടിച്ചു ചേർക്കുന്ന വീരോട് കൂടിയ ചെടിയെ പറയുന്ന പേര് ഗ്രാഫ്റ്റിംഗ് കേട്ടോ. ദ നെയിം ഓഫ് ദ പ്ലാന്റ് വിത്ത് റൂട്സ് ടു വിച്ച് ദ അതർ പ്ലാന്റ് ഇസ് ജോയിന്റ് ഇൻ ഗ്രാഫ്റ്റിംഗ് ഇസ് കോൾഡ്. ആ ജോയിൻ ചെയ്യുന്നത് ഏതാണ് എന്ന് വെച്ചാൽ, വീരോട് കൂടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരാളുണ്ട്, കുമ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ വീരോട് കൂടിയിട്ടുള്ള ആള് ആരാണ് മക്കളെ? സ്റ്റോക്ക് അല്ലേ. സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ വീരോട് കൂടിയിട്ട് എടുക്കുന്നത്. മറ്റേത് സയൺ ആണല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം സിമ്പിൾ ആയിട്ട് പറയാം, വീരോട് കൂടിയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത്, റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പൊ കൊമ്പ് രണ്ടും ഒട്ടിച്ച് ചേർക്കുന്നതല്ലേ എന്തെന്ന് പറയുന്നത്, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒട്ടിച്ച് ചേർക്കണം അല്ലേ. അപ്പൊ അതിലൊന്ന് സയണും ഒന്ന് സ്റ്റോക്കും എന്തായാലും നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കുരുമുളക് വെറ്റില മുതലായവയിൽ നിന്നും തൈകൾ ഉണ്ടാക്കുന്ന ഫലപ്രദമായ ഒരു മാർഗമാണ് ഡാഷ് ആൻ എഫിഷ്യൻ മെത്തേഡ് ടു പ്രൊഡ്യൂസ് സാപ്ലിംഗ് ഫ്രം പ്ലാന്റ്സ് ലൈക് പെപ്പർ ബീറ്റൽ എക്സെട്ര ഈസ്. എന്താ മക്കളെ, കുരുമുളക് വെറ്റില എന്നിവയിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ് എന്തെന്നാണ്, അതിനെ നമുക്ക് ഏത് പറയാൻ പറ്റും, ലെയറിംഗ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ ലെയറിംഗ് നമുക്ക് എല്ലാം അറിയുന്നതാണ്, നല്ലൊരു കൊമ്പ് നമ്മൾ സെലക്ട് ചെയ്തു, അതിൽ നിന്ന് കുറച്ച് തൊലിയൊക്കെ ചെത്തി മാറ്റി അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ചകിരിച്ചോറും അതേപോലെ ചകിരിപ്പൊടി നമ്മള് ഒരുപാട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ റാപ്പ് ചെയ്തിട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ്, ചാണകപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് മക്കളെ, അതിൽ നമ്മൾ ലെയറിംഗ് എന്ന് പറയാം. അപ്പൊ ഇതിന്ന് പുതിയ വേരോട് കൂടിയിട്ടുള്ള ആള് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് പുതിയ ആളാക്കി മാറ്റാൻ പറ്റുന്നു. അപ്പൊ കുരുമുളക് വെറ്റില അതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, ഈ ഒരു ഇതിൽ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ, കൃത്രിമ പരാഗണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്ത് ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ബി ദ റിക്വയേർഡ് അട്രിബ്യൂട്ട് ആർ ഡെവലപ്പ് ആർട്ടിഫിഷ്യലി ബൈ ദ പ്രോസസ് ഇസ് കോൾഡ് ഡാഷ്. എന്താണ് മക്കളെ ഇതെന്ന് പറയുന്നത്, വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, നല്ലൊരു പ്ലാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്ലാന്റ് കിട്ടൂ അല്ലേ. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവല്ലേ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജ്യോതി മികച്ച സങ്കര ഇനം ഡാഷിന് ഉദാഹരണമാണ്. ജ്യോതി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹൈബ്രിഡ് വെറൈറ്റി ഡാഷ്. ഏതിന്റെയാണെന്നാ ചോദിച്ചില്ല, മിസ് ഓൾറെഡി ഇവിടെ പിക്ക് വെച്ചപ്പോ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതിന്റെയാണ്, നെല്ലിന്റെ ആണല്ലേ, പാഡിയുടെ ആണ് ജ്യോതി എന്ന് പറയുന്ന ഒരു മികച്ച ഇനം എന്താ വിത്ത് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് an element which is essential for the growth of plant. We have already discussed, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റൈസോബിയം എന്ന ആൻസർ വരുമ്പോ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നൈട്രജൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു പ്ലാന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡി അല്ലേ, സിറ്റ് അല്ലേ. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കോളൂ. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് സെന്റർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. എവിടെയാണ് മക്കളെ നമ്മുടെ എന്താ പറയാ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യമല്ലേ, ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മക്കളോട് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതെല്ലാം മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെഡി, ഒരു സങ്കരീനം തെങ്ങാണ് ഡാഷ്. ഡാഷ് ഇസ് എ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് കോക്കനട്ട്. വെറൈറ്റി കോക്കനട്ട് ആണ്. ഏതാണ് നമ്മുടെ തെങ്ങിന്റെ സങ്കരീനം തെങ്ങായിട്ട് വരുന്നത്? ഏതാണ് അതെന്ന് പറയുന്നത്? ടി ഇൻ ടു ഡി ആണ് അല്ലേ.
റെഡിയല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ അത് നമ്മൾ എന്താണ്, നമ്മൾ ഇത്രയും ഒരു കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പോവാണ് അല്ലേ, സ്കോർ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ. മക്കൾക്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ അത്യാവശ്യം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം, ഓരോരോ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കാം. ജൈവവളത്തിന് ഉദാഹരണമാണ് ഡാഷ് എക്സാമ്പിൾ ഫോർ ബയോ ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ നമുക്ക് ഒരുപാട് എണ്ണം അറിയാം, നമ്മുടെ പച്ചിലവളം, അതേപോലെ ഇവിടെ മിസ് വെച്ചിട്ടുള്ളത് ചാണകമാണ്, കൗടങ്ങാണ് വെച്ചിട്ടുള്ളത്. മക്കൾക്ക് ഏത് വേണേലും എഴുതാം, മക്കൾക്ക് അറിയുന്ന ഏത് സാധനങ്ങൾ വേണേലും എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, റെഡി. ഇനി അടുത്തത്, പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഇന്റർ ക്രോപ്പ്, ഷോർട്ട് ടേം ക്രോപ്പ്, കൾട്ടിവേറ്റഡ് എമംഗ് ദ മെയിൻ ക്രോപ്പ് സച്ച് എ വേ ദാറ്റ് ദേ ഡു നോട്ട് ഹാം ഫോർ ദ മെയിൻ ക്രോപ്പ് ഇൻ എ വേ ദാറ്റ് ഡു നോട്ട് ഹാം ഫോർ മെയിൻ ക്രോപ്പ് ആർ കോൾഡ്. ഒരു എന്താ പറയാ, നമ്മളൊരു വിള എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ദോഷവും ഇല്ല, നമുക്കൊരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഹ്രസ്വകാല വിളയിൽ നമ്മൾ പറയുന്ന പേരെന്താ മക്കളെ, ഇടവിള, ഇന്റർ ക്രോപ്പ് എന്നാ പറയുന്നത് അല്ലേ. മിസ് ഓൾറെഡി ഇതും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഇടയിൽ ഒരു ഉപദ്രവവും ഇല്ലാണ്ട് രണ്ട് സൈഡിൽ ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊരു ഉപദ്രവിലാണ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ. അതുപോലെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ളവയ്ക്ക് ഒരു ദോഷവും ഇല്ല, എന്നാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, പ്രോഡക്റ്റ് കിട്ടും. അതേപോലെ എന്താണ്, ഒരുപാട് ഫെർട്ടിലിറ്റി, മണ്ണിന് ഫെർട്ടിലിറ്റി കൂട്ടുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറഞ്ഞതാണ് ഇന്റർ ക്രോപ്പ് ഇടവിള എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ. അപ്പൊ നമുക്കൊരു വൺ മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി വേറെ രീതിയിൽ നിങ്ങളോട് ചോദിക്കാം, കൂട്ടത്തിൽപ്പെടാത്ത രീതി നിങ്ങളോട്, നിങ്ങളിപ്പോ എന്താ നിങ്ങൾ പറയുന്നത്, നീ എന്താ കൂട്ടത്തിൽപ്പെടാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന പോലെ, കൂട്ടത്തിൽപ്പെടാത്ത ആളെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ജയാ ത്രിവേണി കുതിരവാലി ജ്യോതിയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാ മക്കളെ വരുന്നത്, കുതിരവാലിയാണ് വരുന്നത്. എന്താ റീസൺ എന്ന് പറയുന്നത്, മിസ് ഇവിടെ വെച്ചിട്ടുണ്ട് നോക്കൂ, ഇത് സങ്കര ഇനം കുരുമുളകാണ്, കുരുമുളകിന്റെ ഹൈബ്രിഡിൽ വരുന്നതാണ് കുതിരവാലി എന്ന് പറയുന്നത്. എന്നാ മറ്റുള്ളവർക്ക് ഏതാണ്, പാഡി നെല്ലാണ് ജയാ ത്രിവേണി ജ്യോതി. നമ്മള് എന്താണ്, ഒരുപാട് ഫിലിം സ്റ്റാറിന്റെ പേരൊക്കെ ഉണ്ടല്ലേ നമ്മുടെ, അതേപോലെ നമ്മുടെ പേരുകൾ തന്നെ ഉണ്ടാവും അല്ലേ, മക്കളുടെ പേരൊക്കെ തന്നെ ഉണ്ടാവും. ചിലരുടെ പേരല്ലേ ജയാ ത്രിവേണി ഒക്കെ നമ്മൾ പേര് വിളിക്കുന്നതാണ് അല്ലേ. അപ്പൊ പാഡിയുടെ കേസില്, നെല്ലിന്റെ കേസില് ഇതാണ് വരുന്നത്, ഈ മൂന്നെണ്ണം ഒറ്റയാലായിട്ട് നിൽക്കുന്നത് കുതിരവാലിയാണ്. ദിസ് ഇസ് എ ഹൈബ്രിഡ് വെറൈറ്റി പെപ്പർ പ്ലാന്റ്, അതേഴ്സ് ആർ വെറൈറ്റീസ് ഓഫ് പാഡി. അടുത്ത ക്വസ്റ്റ്യനെ, ഡി ഡി ടി എൻഡോസൾഫാൻ ഡൈമൈക്രോൺ പുകയില കഷായം. ഡി ഡി ടി എൻഡോസൾഫാൻ ഡൈമൈക്രോൺ ടൊബാക്കോ ഡിക്കോഷൻ, ഏതാണ് വെറൈറ്റി ആയിട്ടുള്ളത്, ഇതാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്കറിയാം ടൊബാക്കോ ഡിക്കോഷൻ ആണ് കാരണം, എന്താണ്, അവ ജൈവ കീടനാശിനികളാണ് അല്ലേ. ബാക്കിയുള്ളവ ഏതാ മക്കളെ, രാസ കീടനാശിനികളാണ്. ഏതാ നല്ലത്, നമ്മുടെ മണ്ണിന് നല്ലത് ഇതാണ്, ജൈവ കീടനാശിനികൾ അല്ലേ. രാസ കീടനാശിനികൾ തെളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് തന്നെ ഡിസീസസ് വരും, അതേപോലെ മണ്ണിന്റെ പോയിട്ട് ഇഷ്യൂ വരും. അപ്പൊ നമ്മൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്ന എന്താണ്, ജൈവ രീതിയിലുള്ളത്, അപ്പൊ ജൈവ വളങ്ങള്, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ ഇപ്പോഴും പറയാറുള്ളത് അല്ലേ. അപ്പൊ ഇതിൽ വരുന്ന ആൾ ആരാണ്, വെറൈറ്റി ആയിട്ട് വന്നത് നമ്മുടെ പുകയില കഷായമാണ്. റെഡി സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അന്നപൂർണ മട്ട ത്രിവേണി ജ്വാലാമുഖി, അതിലേതാണ് നമ്മൾ കൂട്ടത്തിൽപ്പെടാത്തത്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എന്നാണ് പറയുന്നത്. ഇതിലേതാ മക്കളെ വരുന്നത്, ജ്വാലാമുഖിയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കാൻ പറ്റുന്ന ആളല്ലേ. എന്താ അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഗവേഷണ ഫലമായി കണ്ടെത്തിയ മികച്ച ഇനം കുരുമുളകാണ് ജ്വാലാമുഖി. നമ്മൾ കഴിക്കുമ്പോൾ, കുരുമുളക് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എരിയൂലേ, അപ്പൊ ഒരു ജ്വാലയാണ്, നമ്മുടെ ഉള്ളിലൊരു ജ്വാല പോലെയാണല്ലേ. അപ്പൊ ആ ജ്വാലാമുഖി എന്ന് പറയുമ്പോൾ നമ്മളത് ആലോചിക്കുക, അത് കുരുമുളകിന്റെയാണ് വരുന്നത്. മറ്റുള്ളവ നെല്ലിന്റെ ഇനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഇസ് എ വെറൈറ്റീസ് ഓഫ് ചില്ലി വിച്ച് ഇസ് ഡെവലപ്ഡ് ബൈ റിസർച്ച്, അതേഴ്സ് ആർ വെറൈറ്റീസ് ഓഫ് പാഡി. ഓക്കെ അല്ലേ. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കമ്പോസ്റ്റ് അമോണിയ യൂറിയ ഫാക്ടംഫോസ്. കമ്പോസ്റ്റ് അമോണിയ യൂറിയ ഫാക്ടംഫോസ് തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഏതാ മക്കളെ, കമ്പോസ്റ്റ് ആണ്, കാരണം അത് ആർക്കും ഉപദ്രവമില്ലാത്ത ജൈവ വളമാണ് അല്ലേ. എന്നാൽ മറ്റുള്ളവ എന്താണ്, രാസവളങ്ങളാണ് അല്ലേ. ദിസ് ഇസ് ആൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ആണ് കമ്പോസ്റ്റ്. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ടാവും അല്ലേ, നിങ്ങളുടെ വീടുകളിൽ തന്നെ ചിലപ്പോൾ കമ്പോസ്റ്റ് കുഴികൾ ഉണ്ടാവും, നമ്മുടെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു ഫ്യൂവൽ ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് പറ്റൂ അല്ലേ. കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് നമുക്ക് എന്താണ് ഇന്ധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റാറുണ്ട് അല്ലേ ചില സമയത്ത്. അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ ഇതിൽ ഏതാണ്, ഇത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്, അതേഴ്സ് ആർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, മറ്റുള്ളവ രാസവളങ്ങളാണ്. അപ്പൊ ഇത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ മക്കൾക്ക് എക്സാം വരാൻ പോവാണ്, ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള വേറെ കുറെ വീഡിയോസ് ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിലെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.